രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ബോധപൂർവമായ പ്രതിസന്ധി കെട്ടിവെക്കാനുള്ള കൗശലമാണ് പ്രതിപക്ഷം ഇവിടെ പ്രകടമാക്കിയത്. സാർ, എന്താ വസ്തുത? കേരളം എന്ന നമ്മുടെ നാട് ഈ ലോകത്തിന് അഭിമാനമാണ്. അഭിമാനമായത് വെറുതെയല്ല. 1957 ആരംഭിച്ച് 2023 നാം ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നവരെയുള്ള ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ലോകത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ നാടായി ഈ കേരളത്തെ മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സാർ, ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങളോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് അല്ലല്ലോ. ആ ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ സംസ്ഥാനങ്ങളെ വിലയിരുത്തി പ്രഖ്യാപിച്ച ഭരണ മികവിൽ, വിദ്യാഭ്യാസ നേട്ടത്തിൽ, ആരോഗ്യ മേഖലയിൽ, ആഭ്യന്തര കാര്യത്തിൽ, ആഭ്യന്തര സ്ഥിതിയിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് അവരെല്ലാം സൂചിപ്പിച്ച സംസ്ഥാനം ഈ കേരളമല്ലേ സാർ? ആ കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം എന്താ? ഇതറിയാതിരുന്നിട്ട് രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയാണ്, ശത്രുതാപരമായ മനോഭാവമാണ്, ഒരു രണ്ടാനമ്മയുടെ മക്കളോട് സ്വീകരിക്കുന്ന സമീപനമാണ്. സാർ, ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഈ ഞങ്ങൾ മറ്റൊരു ഔദാര്യ ആനുകൂല്യവും ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് എന്താ? ജനസംഖ്യാനുപാതത്തിൽ നമുക്ക് തരേണ്ട 18,000 കോടി രൂപ തന്നിട്ടില്ല. എന്താ യു ഡി എഫിന്റെ നിലപാട്? കേരളത്തിലെ LDF, UDF എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലേ? ഇവിടെ ബഹുമാനരായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രിയായിരുന്ന ശ്രീ ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരെല്ലാം സംസാരിച്ചപ്പോ നിങ്ങൾ ബോധപൂർവം തമസ്കരിച്ച ഒരു കാര്യം എന്താ? നമുക്ക് തരേണ്ട ജനസംഖ്യ അനുപാതത്തിൽ തരേണ്ട ആ നികുതി പണം എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കട്ടെ. അത് LDFന്റെ പ്രശ്ന, അത് ഞങ്ങളുടെ ഏതെങ്കിലും MLMാരുടെ പ്രശ്ന, LDF UDFും ചേരുന്ന മലയാളികളുടെ ആകെ പ്രശ്നമായിട്ടല്ലേ ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്? ഒരു കേരള വികാരം ശക്തമായിട്ട് ഉയർന്നു വരണ്ടേ? നിങ്ങൾ പറഞ്ഞു വളരെ തന്ത്രപരമായിട്ടാണ് ഇവിടെ UDFന്റെ ശ്രീമാൻ റോജിയും ഉൾപ്പെടെയുള്ളവരെല്ലാം സംസാരിച്ചത്. എന്താ, ഞങ്ങൾ അവിടെ പറയേണ്ടത് അവിടെ പറയും, ഇവിടെ പറയേണ്ടത് ഇവിടെ പറയും. എന്നാൽ ഞങ്ങൾ അവിടെ തെരഞ്ഞെടുത്തു പോയ 20 MPമാർ സ്വീകരിച്ചത് കേരള വിരുദ്ധ നിലപാടല്ലേ? സോറി, 19 MPമാർ ആദ്യം, പിന്നീട് KM മാണി ഞങ്ങളുടെ കൂടെ വന്നപ്പോ 18 MPമാര്. നിങ്ങൾ ആ 18 MPമാർ സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങൾ ആരെങ്കിലും, നിങ്ങളിപ്പോ പറയുന്ന എന്താ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ധനമന്ത്രി ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒന്നിച്ച് നിവേദനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തയ്യാറായോ? ആങ്ങളെ ചത്താനും കണ്ണീര് കാണും ആരുടെ? നാത്തുവിന്റെ. ലോകസഭാ ഇലക്ഷൻ ഇത്ര മര്യാദയില്ലാത്ത, ഇത്ര രാഷ്ട്രീയ രംഗ തന്തസില്ലാത്ത നിലപാട് സ്വീകരിച്ചത് UDFന്റെ MPമാരല്ലേ? എന്നിട്ട് മാത്രമല്ല ആ പാർലമെന്റിനകത്ത് ചോദിച്ച ചോദ്യം എന്താ? NK പ്രേമചന്ദ്രനെ പോലുള്ള ആള് IGST കാര്യം നിങ്ങൾ പറഞ്ഞു, കേന്ദ്രം പറയുന്ന കള്ളം അതുപോലെ വിശ്വസിച്ച് നിങ്ങൾ ഇവിടെ പറയാ ഈ സംസ്ഥാനത്തിന് തരേണ്ട നികുതി പണം തരുന്നില്ല, ഈ സംസ്ഥാനത്തിന് തരേണ്ട ജനസംഖ്യാനുപാതത്തിലുള്ള തുക തരുന്നില്ല. നിങ്ങളെന്താ വിചിത്രമായിട്ട് സംസാരിക്കുന്നത്? ഇവിടെ GST നടപ്പിലാക്കിയില്ലേ? ഒരു രാജ്യം ഒരു നികുതി എന്ന ഘടന വന്നപ്പോ നാം കേരളം ആശ്രയിക്കുന്നത് ആരെ? നികുതി വരുമാനത്തെയല്ലേ? നമുക്ക് മറ്റു വിഭവങ്ങളില്ല. നാം ഒരു പരിമിതമായ സാമ്പത്തിക വരുമാനമുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ GST നടപ്പിലാക്കിയപ്പോ സ്വാഭാവികമായും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭ്യമായി. ഇതാണ് റോജിയൻ ജോണിന്റെ വാദം. കിട്ടിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞു. ആ കിട്ടിയ പ്രശ്നം കൊണ്ട് മാത്രം ഇവിടെ ഉണ്ടായി ഡെഫിസിറ്റ് പരിഹരിക്കാൻ കഴിയുമോ? കേന്ദ്രം സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാട്, ആ നിലപാട് എന്താ നിങ്ങൾ പറയാത്തത്? കടയെടുത്ത് കേന്ദ്രത്തിന് കടയില്ല. കേന്ദ്രത്തിന് 56% മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 56% കേന്ദ്രത്തിന്റെ കടമാണ്. നമുക്ക് 34% കടം, 38% ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്, അത് 34% നമ്മൾ ചുരുക്കി. ഇത് ഭരണ മികവിന്റെ കാര്യമാണ്. ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങള് സന്തോഷവാന്മാരാണ്. കാരണം ഈ ഘട്ടത്തിൽ എങ്ങാനും UDF ആണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ധാരായ കല്ല് കണ്ടേനെ മലയാളിയുടെ. ഏത് ആനുകൂല്യ നിർത്തിയത് ഇവിടെ? നിങ്ങള് വസ്തുതാപരമായിട്ട് പറയണ്ടേ? ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് ആസൂത്രിതമായി കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിച്ച ശത്രുതാപരമായ മനോഭാവത്തിന്റെ ഭാഗമാണ്.
ആ ബുദ്ധിമുട്ട് നമ്മൾ പമ്മി നിൽക്കാൻ അക്കിഫ്ബി ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയ കിഫ്ബി എന്നത് ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകൾക്കും മാതൃകയാണ് ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷം അപ്പുറം നടക്കുമായിരുന്ന വികസന പദ്ധതികളെ ഏതാണ്ട് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ റോഡുകൾ ഉണ്ടായ മാറ്റം നമ്മളെ ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ 50 അല്ലെങ്കിൽ വലിയ പാരമ്പര്യമുള്ള പ്രതിഭാസമ്പന്നരായ ആളുകളുണ്ട് നിങ്ങൾ ചോദിക്കുക ഒരു സ്കൂളിൽ ഒരു എംഎൽഎക്ക് ഒരു വർഷം എത്ര ഫണ്ടാ കൊടുക്കുക എത്ര ഫണ്ടാ കൊടുക്കാൻ പറ്റുക ഇത് നിസാര കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് എൽഡിഎഫ് യുഡിഎഫ് വ്യത്യാസം ഉണ്ടായോ ആ അവതരിപ്പിക്ക ആ കൊടുക്കുന്നതിൽ എൽഡിഎഫിന്റെ യുഡിഎഫിന്റെ വ്യത്യാസം ഉണ്ടായോ നമ്മുടെ നാട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായ മാറ്റം എത്രമാത്രം വലിയ മാറ്റം ഉണ്ടായി ആ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നയത്തിന്റെ ഭാഗമല്ലേ ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയുന്ന കേന്ദ്രം അതേ ഒരു പദ്ധതി വേറെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഏതാ ഞങ്ങളെ കുറ്റപ്പെടുക കടമെടുപ്പ് പരിധി 3.4 2.2 ആക്കി ഞാൻ ചോദിക്കുന്ന കേന്ദ്ര കടമെടുക്കുന്നില്ലേ കേന്ദ്രം 3000 കോടി രൂപയാണ് കടമെടുക്കുന്നത് ലോകത്തെ കടമെടുക്കാത്ത ആരാളെ ഒരു കുടുംബം നിങ്ങൾ എടുക്കുക കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാനവ വികസന സൂചിയിൽ ഉണ്ടായ മാറ്റം 2-3 വാഹനം ഇല്ലാത്ത ഏത് വീടാ അത് നല്ലതാണ് നാം നേടിയെടുത്ത നേട്ടമാണ് ഒരു ഗവൺമെന്റിന്റെ നെസസിറ്റി അല്ലേ നിങ്ങളെ ഹെലികോപ്റ്റർ എടുത്ത് തന്നെ പരിഹസിക്കുകയാണ് ഏത് ഏത് ജാമ്പവാൻ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ലോകത്ത് കാലാവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം മാറ്റം ദുരന്തങ്ങൾ ആവർത്തിച്ചു വരുന്നു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇത് മാറി ലോകത്തെ ഗവർണൻസ് എന്നത് ഭരണം എന്നത് ആധുനിക ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകണം പിണറായി വിജയന് ഹെലികോപ്റ്ററിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അയാൾ മനസ്സിലാവാത്തോണ്ടാ ഹെലികോപ്റ്ററായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ 100-ാം ക്ലാസ് ഏർപ്പാടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭരണകാലത്തോട് ജോയിനം പറഞ്ഞു 1,70,96,34 രൂപ ഹെലികോപ്റ്റർ ഓടി ഞാൻ കുറ്റപ്പെടുന്നില്ല നല്ല കാര്യാ മോശമായിട്ടല്ല അന്നത്തെ കാര്യത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്ത കാര്യം അതിനെന്തിനാ കുറ്റപ്പെടുന്ന കാര്യം വാഹനത്തിന്റെ കാര്യം പറഞ്ഞു 42 പറയാൻ പാടുണ്ടോ വെൽഫെയർ എം പി വി ഒന്ന് അന്വേഷിക്കണം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്രയാ 1,46,00,000 സിദ്ധരാമയ്യക്ക് പറ്റും പിണറായി വിജയന് പറ്റൂല അതങ്ങ് ഭരണകാലത്ത് പോയിട്ട് പറഞ്ഞാൽ മതി എന്താ നിങ്ങളുടെ ഇവിടെ ഒരു ആർഭാടത്തിന്റെ ഭാഗമാണോ അത് ഇന്ന് ഇന്നത്തെ കാലത്ത് പരിപാടിക്കല്ല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കേറിയ വാഹനത്തിന്റെ പേരാണ് ഞാൻ പറഞ്ഞത് എനിക്കതിൽ എതിർപ്പില്ല ഞങ്ങൾക്ക് എതിർപ്പില്ല ഇത് ആധുനിക കാലമാണ് ആധുനികമായ സംവിധാനങ്ങൾ ഉണ്ടാവും എന്നിട്ട് പരദൂഷണം പറയുന്ന ഭാവത്തില് മുഖ്യമന്ത്രി കോട്ടയിൽ ഇരിക്കുന്നു ഏത് കോട്ടയിലാ ഇരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ കോട്ടയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് ഇന്ന് തുടങ്ങിയതല്ല ഏത് ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൂത്തുപറമ്പിലെ ആ ലോക്കപ്പനുള്ളിൽ ഭീകരമായ മർദ്ദനമേറ്റ കാൽ മുഴുവൻ അടിച്ചു തകർത്ത അന്നും നേരെ നിന്നിട്ടുണ്ട് പിണറായി വിജയൻ ഇന്നും നേരെ നിൽക്കും പിണറായി വിജയൻ അതുകൊണ്ട് നിങ്ങൾ ഒരു ആക്ഷേപിക്കുക വ്യക്തിപരമായി പരിഹസിക്കുക സാമ്പത്തിക ധനപ്രതിസന്ധിയുടെ അടിസ്ഥാനം എന്താ അത് കാണണം അത് കേന്ദ്രം ഇപ്പൊ തന്നെ ഈ 18 മുതൽ 22 വരെ നടക്കാൻ പോകുന്ന പാർലമെന്റ് സെഷൻ എന്താവുന്ന നിങ്ങൾ കരുതുന്നത് ഇന്ത്യ അപ്പാടെ ഓട്ടോക്രസിയിലേക്ക് കൊണ്ടുപോകാനുള്ള ലക്ഷ്യമാണ് യോജിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ യോജിച്ചു നിൽക്കണം യോജിച്ചു നിൽക്കുക ഈ നാടിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾ ഒരേ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം ഉള്ളവരല്ലല്ലോ യോജിച്ചു നിന്നിട്ടില്ല കേരളം ശ്രദ്ധയോടെ സൂക്ഷിച്ച ഒരു ചിത്രമുണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുതരാം കേരളത്തിലെ പ്രളയം വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ നിങ്ങൾ ഒരേ ഹെലികോപ്റ്ററിൽ പോയത് ഈ നാട് എത്ര സന്തോഷത്തോടെയാണ് കണ്ടത് അത് ഒരുമിച്ച് നിന്നതിന്റെ സന്തോഷമാണ് നിങ്ങളെ ആരല്ലോ കുറ്റം പറഞ്ഞു സ്വാഭാവികമായിട്ടും നിങ്ങളെ വിഡ്രോ ചെയ്തു അതിന്റെ നഷ്ടം നിങ്ങൾക്കാണ് ഉണ്ടായത് ഇത് കേരളത്തോടെ കേന്ദ്രം മലയാളിക്ക് അവകാശപ്പെട്ട മലയാളിക്ക് ലഭ്യമാവേണ്ട ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയാൻ ആസൂത്രിതമായി വർഗീയ അജണ്ടയുമായി നടപ്പിലാക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ പ്രഖ്യാപിക്കും കേന്ദ്രത്തിന്റെ ഈ ഉമ്മാക്കി കേന്ദ്രത്തിന്റെ വൈരതിരാതന ബുദ്ധി കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് മലയാളികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ ഞങ്ങൾ സറണ്ടർ ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അഭിമാനകരമായ പോരാട്ടം സാർ അതുകൊണ്ട് ഈ ധനപ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്
Ada federal tatungal kewirudhamai kendramunda kita ada. Adine dera nila parsi kiri kram. Yen suji pichu kondar. Shaktamaya padushedan dekaperti. Nyalam sanipikitu.